നമസ്കാരം. പുരാവസ്തു വിൽപ്പനയുടെ പേരിൽ പലരിൽ നിന്നായി കോടികൾ തട്ടിയ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ നിത്യ സന്ദർശകരിൽ DIG മുതൽ അസിസ്റ്റന്റ് കമ്മീഷണർ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുരാവസ്തു വിൽപ്പനക്കാരെന്ന പേരിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോൺസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്യാൻ ഇയാളുടെ വീട്ടിലെത്തിയ പോലീസുകാരെ അമ്പരപ്പിക്കുന്നതായിരുന്നു വീട്ടിലെ സൗകര്യങ്ങളെല്ലാം. അത്യാധുനിക ആഡംബരക്കാരായ പോർഷെ മുതൽ 30 കാറുകളാണ് ഇയാൾക്കുള്ളത്. വില കൂടിയ മുന്തിയയിനം നായ്ക്കൾ വീടിനു മുറ്റത്തെ കൂട്ടിലുണ്ട്. കാവലിന് നിറത്തോക്കും പിടിച്ച് കറുത്ത വസ്ത്രം ധരിച്ച ആജാനുബാഹുവായ അംഗരക്ഷകർ. എന്നാൽ ചോദ്യം ചെയ്യലിൽ തത്ത പറയുന്നത് പോലെ പറഞ്ഞ മോൺസൺ ഈ കണ്ടതെല്ലാം മായയാണെന്നാണ് വെളിപ്പെടുത്തിയത്. ആഡംബര വാഹനങ്ങൾ പ്രവർത്തനരഹിതമാണെന്നും കേടായ ഈ വാഹനങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് വാങ്ങി പെയിന്റൊക്കെ അടിച്ചെത്താൻ പണക്കാരനാണെന്ന് നാട്ടുകാരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ചെയ്തതാണെന്നും ഇയാൾ സമ്മതിച്ചു. ആജാനുബാഹുവായ അംഗരക്ഷകരുടെ അവസ്ഥ ഇതിലും മോശമായിരുന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കളിത്തോക്കായിരുന്നു. മോൺസണെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയപ്പോൾ സെക്യൂരിറ്റിക്ക് നിന്ന് ഇവർ മതിൽ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിരവധി പ്രമുഖരുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട്. മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയടക്കം തന്റെ വീട്ടിൽ വന്ന് പുരാവസ്തുക്കൾ കണ്ടുവെന്ന് അവകാശപ്പെട്ട് വീഡിയോയും ചിത്രങ്ങളും ഫേസ്ബുക്കിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തുടങ്ങി നിരവധി പേർ ഇയാളുടെ വീട്ടിലെ നിത്യ സന്ദർശകനാണെന്നും പരാതികളിൽ പറയുന്നു. ദുരൂഹതകൾ നിറഞ്ഞതാണ് ഇയാളുടെ സ്വകാര്യ ജീവിതം. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇയാൾ പിന്നീട് സ്ഥലം വിട്ടു, കോടീശ്വരനായി തിരിച്ചു വന്നു. എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായ കന്യാസ്ത്രീയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഒറ്റനോട്ടത്തിൽ മ്യൂസിയം എന്ന് തോന്നിപ്പിക്കും വിധം പുരാവസ്തുക്കളുടെ ശേഖരം നിറഞ്ഞതാണ് കലൂരിലെ വീട്. ഇതിൽ പലതും സിനിമാ ചിത്രീകരണങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇങ്ങനെ സെലിബ്രിറ്റികളുമായി അടുപ്പവും സ്ഥാപിച്ചു. 10 പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രാഫിക് IG ലക്ഷ്മണ ഇടപെട്ടതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. മുൻ DIG SS സുരേന്ദ്രന് മോൺസണുമായി അടുത്ത ബന്ധമുണ്ടെന്നും സൂചനകളുണ്ട്. മോൺസൺ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള പല ഉന്നതർക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉന്നതരുമായുള്ള ബന്ധമാണ് കോടികളുടെ തട്ടിപ്പിന് ഇയാൾ മറയാക്കിയതെന്നാണ് കണ്ടെത്തൽ. തന്റെ കൈവശമുണ്ടെന്ന് മോൺസൺ അവകാശപ്പെട്ടിരുന്ന ക്രിസ്തുവിന്റെ കാലത്തെ വെള്ളി നാണയങ്ങളും മോശയുടെ അംശവടിയുമൊക്കെ കണ്ട് സംസ്ഥാനത്തെ മറ്റൊരു ഉന്നത IPS ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് എത്തിയത്. മോൺസൺ തെലുങ്ക് സിനിമയിലെ നടനാണെന്നും പറയുന്നുണ്ട്. മലയാള സിനിമയിലെ യുവനടി നടന്മാരുൾപ്പെടെയുള്ള പലരും ഇയാളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്നും സൂചനയുണ്ട്. അതിഥികളെ ബോറടിപ്പിക്കാതിരിക്കാൻ നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ നൃത്തവും ഇയാൾ നടത്താറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ മ്യൂസിയം എന്ന് തോന്നിപ്പിക്കും വിധം പുരാവസ്തുക്കളുടെ ശേഖരം നിറഞ്ഞതാണ് ഇയാളുടെ കലൂരിലെ വീട്. അതേസമയം ഇയാളുടെ ആഡംബര കാറുകളിൽ 12 ബാംഗ്ലൂരു സ്വദേശിയെ കബളിപ്പിച്ച് കൈക്കലാക്കിയതെന്നാണ് കണ്ടെത്തൽ. ആന്ധ്രാക്കാരനായ IG ലക്ഷ്മണയാണ് മാവുങ്കലിനെ രക്ഷപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ IGയുമായി മാവുങ്കലിന് അടുത്ത ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചേർത്തലയിലെ കേസിൽ അന്വേഷണ ചുമതല മാറ്റിയതിലും ഇടപെടലുകളുണ്ട്. 1 മുമ്പ് വാഹന തട്ടിപ്പിന്റെ പേരിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കാരവൻ ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഉടമസ്ഥരെ കബളിപ്പിച്ചതിനായിരുന്നു കേസ്. കേസിലുൾപ്പെട്ട വാഹനങ്ങൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. 2020 ഒക്ടോബറിലായിരുന്നു IG ഈ കേസിൽ ഇടപെട്ടതെന്നാണ് കണ്ടെത്തലുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. IGയുടെ മെയിലിൽ നിന്ന് തന്നെ ഇതിന്റെ ഉത്തരവും എത്തി. പരാതിക്കാരുടെ മുന്നിൽ വെച്ചും മോൺസൺ IGയെ വിളിച്ചിരുന്നതായി പറയുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ ചുമതല കൈമാറിയത്. ക്രൈംബ്രാഞ്ചിന് ഈ പരാതികൾ ആലപ്പുഴ SP കൈമാറി. എന്നാൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം മതിയെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ഇമെയിലിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളത്ത് DIG ആയിരുന്ന ഉദ്യോഗസ്ഥനുമായി മാവുങ്കലിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. മാവുങ്കലിന് വേണ്ടിയുള്ള IGയുടെ ഇടപെടൽ ഒരു പ്രമുഖ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. പോലീസിലെ ഒട്ടേറെ ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾക്കും സിനിമാ താരങ്ങൾക്കുമെല്ലാം മോൺസണുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകളുടെ വലിയൊരു ശൃംഖലയാണ് മോൺസണുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഉന്നത വ്യക്തികളുടെ കൂടെ നിന്ന് ചിത്രമെടുത്ത് അവരുമായൊക്കെയുള്ള ബന്ധം പറഞ്ഞും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പ്രവാസി മലയാളിയാണെന്നും വിദേശങ്ങളിലടക്കം പുരാവസ്തുവിന്റെ വലിയ ബിസിനസ്സാണെന്ന് പറഞ്ഞാണ് ഇയാൾ പ്രധാനമായും ആളുകളെ പറ്റിച്ചിരുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.